ഹായ് ആൾ ഇൻ്റർപേഴ്സണൽ സ്കിൽസ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടാനുള്ള നമ്മുടെ സ്കില് എങ്ങനെയാണ് നമുക്ക് പ്രധാനമായിട്ട് ആ സ്കില്ല് നമ്മൾ എടുക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ആക്റ്റീവ് ലിസണി വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കാനുള്ള കഴിവുണ്ടോ മറ്റേ ആളിൽ ജെന്യുവിൻ ഇൻട്രസ്റ്റ് ഉണ്ടോ അതുപോലെ തന്നെ നമുക്ക് കണ്ണിൽ തന്നെ നോക്കാനായിട്ട് പറ്റുന്നുണ്ടോ ഐ കോണ്ടാക്റ്റ് ഉണ്ടോ പിന്നെ നമുക്ക് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടു നോക്കുന്നതാണ് എമ്പതിയുണ്ടോ ഇപ്പോൾ മറ്റുള്ളവരുടെ ഒരു കാഴ്ചപ്പാട് അവരുടെ ഇമോഷൻസ് അതിനെക്കൂടെ നമുക്കതിൽ ഉൾക്കൊണ്ട് അവരുമായിട്ട് നമുക്ക് കുറച്ചുകൂടെ സ്ട്രോങ്ങർ കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ അവരുമായിട്ടുള്ള അവരുമായിട്ട് നമുക്ക് ഈ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ കഴിവതും നമുക്ക് കോൺഫ്ലിക്റ്റ് വരാതെ നോക്കാൻ പറ്റും പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എത്രമാത്രം ഇഫക്റ്റീവാണ് അത്രമാത്രം ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനുണ്ട് നമ്മളാംഗ്യങ്ങളുണ്ട് നമ്മുടെ എന്താണ് ഫേഷ്യൽ ജസ്ച്ചേഴ്സ് ഉണ്ട് ബോഡി ലാംഗ്വേജ് ഉണ്ട് ഇതെല്ലാം അതിനകത്ത് വരും അതുപോലെ തന്നെ അപ്പോൾ ആദ്യം കൂടെ എല്ലാം നമുക്ക് മെസ്സേജ് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് വളരെ പോസിറ്റീവാണ് എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടുള്ളതാണ് പിന്നെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള എക്സ്പ്രഷൻസ് ആ ഇമോഷൻസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ പിന്നെ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ വഴി പെട്ടെന്ന് അടുപ്പം റാപ്പോ ഉണ്ടാക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ അവിടെ നമുക്ക് വളരെ മീനിങ് ഫുള്ളായിട്ടുള്ള കോൺവെർസേഷൻസ് ഒന്നുകിൽ നമുക്ക് പ്രയോജനം ഉണ്ടാകണം ഇല്ലെങ്കിൽ അവർക്ക് പ്രയോജനം ഉണ്ടാകണം ഇതിൽ രണ്ടു കൂട്ടർക്കും ഒരുപോലെ പ്രയോജനം ഉണ്ടാകണം ഇതേ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് അവിടെ നമുക്ക് തോട്ട്സും ഫീലിങ്സും ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ പിന്നെ നമുക്ക് ഒരു ഓതൻറ്റിസിറ്റി എത്രമാത്രം ഓതൻ്റിക്ക് ആയിട്ട് നമുക്ക് പെരുമാറി ഒരു ജെന്യുവിൻ ആയിട്ട് പെരുമാറി ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് തമ്മിലുള്ള കണക്ഷൻ അപ്പോൾ നമ്മളൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലപ്പോഴും എത്ര ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡിലോട്ടൊന്നു പോകാം നിങ്ങൾക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട് അപ്പം പെട്ടെന്ന് നമുക്കൊരു ഇരുപതോ മുപ്പതോ ഫ്രണ്ട്സ് നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടോ എന്ത് കാര്യവും നമുക്ക് തുറന്നു പറയാനായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടോ അപ്പോൾ ഇത് നമ്മുടെ ഈ അനുസരിച്ചാണ് ഇരിക്കുന്നത് ഇൻറ്റർപേഴ്ഷണൽ കമ്മ്യൂണിക്കേഷൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ കുറിച്ചൊരു ക്ലിയർ വിഷൻ എന്താണ് നമുക്ക് വരാൻ പോകുന്നത് എന്താണ് നമുക്ക് വേണ്ടതെന്ന് നമുക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ നമ്മളെ മറ്റുള്ളവരെ നമുക്ക് ഇൻസ്പെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അവരുടെ മനസ്സിനെ നമുക്ക് ഉയർത്താൻ പറ്റുന്നുണ്ടോ അതേപോലെ തന്നെ നമുക്ക് അഡാപ്റ്റബിലിറ്റി സാഹചര്യങ്ങൾക്ക് ചേർന്ന രീതിയിൽ നമുക്ക് മാറാനായിട്ട് ചേഞ്ച് ചെയ്യാൻ എൻവൈറോമെൻറ്റ് മാറുന്നതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ ന്യൂ ചാലഞ്ചസ് വരുമ്പോൾ നമുക്കതിനെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നുണ്ട് അതുമായിട്ട് ചേരാനായിട്ട് പറ്റുന്നുണ്ട് നമുക്ക് പേഷ്യൻസ് എന്തുമാത്രണ്ട് പലർക്കും സംസാരിച്ച് തീരുന്നത് വരെ കേൾക്കാനുള്ള അപ്പോൾ ഈ വീഡിയോ തന്നെ പലരും സ്വല്പം കേട്ടതിന് ശേഷം സ്കിപ്പ് ചെയ്ത് പോവുകയാണ് അപ്പം അതേപോലെ തന്നെ റെസീലിയൻസ് നമുക്ക് ചെറുപ്പം ഒരു ചെറിയ ഡൗൺ ആയി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നമുക്ക് എങ്ങനെ അപ്പായി വരാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമുക്ക് കൊളാബറേറ്റീവ് സ്പിരിറ്റ് അവരുമായിട്ട് നമുക്ക് ചേർന്ന് വരുമ്പോൾ വളരെ കൊളാബറേറ്റീവ് ആയിട്ടുള്ള സ്പിരിറ്റ് എങ്ങനെ നമുക്ക് പറ്റും പിന്നെ അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള പെരുമാറ്റം അവരുടെ സ്ട്രെങ്തിനെ നമുക്ക് ഉയർത്താനായിട്ട് പറ്റുന്നുണ്ടോ ഷെയർഡ് ആയിട്ടുള്ള ഒബ്ജെക്ട് നമുക്കിപ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരും നമ്മളുമായിട്ട് ഒരേ ലക്ഷ്യത്തിൽ വരണമല്ലോ അതുകൊണ്ടുള്ള പ്രയോജനം പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഫീഡ്ബാക്ക് ഇപ്പോൾ എനിക്കാണെങ്കിൽ പലപ്പോഴും ഈ ചോദിച്ചറിയണ്ട ഫീഡ്ബാക്ക് ഇപ്പം മൈൻഡ് റീഡിങ് ഒക്കെ നമ്മൾ കുറച്ചൊരു അഡ്വാൻസ് ലെവലിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കൊരു എൺപത് തൊണ്ണൂറ് ശതമാനം അയാൾ എന്താ ചിന്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം നമുക്കത് മനസ്സിലാകുന്നില്ല നമ്മൾ അത് എങ്ങനെയെങ്കിലും ഫീഡ്ബാക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റണം അപ്പോൾ വളരെ സൂക്ഷ്മ നിരീക്ഷണങ്ങളിൽ കൂടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുടെ ഫീഡ്ബാക്ക് അറിയാം അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം യു ഫീൽ അബൌട്ട് വട്ട് ഐ എം ടോക്കിങ് പിന്നെ അതുപോലെ തന്നെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഇൻപുട്സ് വട്ട്സ് യുവർ ഒപ്പീനിയൻ എന്തെങ്കിലും ഒരു അഡ്വൈസ് എനിക്ക് തരാനുണ്ടോ പിന്നെ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് അപ്പോൾ എപ്പോഴും അത് പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മൾ ഓപ്പർച്യൂണിറ്റിയിലേക്കും സൊല്യൂഷൻസിലേക്കും ആ ചാലഞ്ചൊക്കെ വന്നു കഴിഞ്ഞാലുള്ള അതിലോട്ട് നമുക്ക് അതിനകത്തൊക്കെ ഓപ്പർച്യൂണിറ്റി കാണുക പിന്നെ മറ്റൊന്നാണ് പെസ്വേസീവ്നെസ് നമുക്ക് പ്രേരിപ്പിക്കുക നല്ലതിലേക്ക് അപ്പോൾ മറ്റുള്ളവരുടെ ഒപ്പീനിയനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റുക ഓക്കെ അപ്പോൾ പോസിറ്റീവായിട്ട് അവരുടെ ബിഹേവിയറെ പിന്നെ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇഫക്റ്റീവായിട്ട് ഒപ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുക ഇനി അതുപോലെ തന്നെ സംസാരിക്കുമ്പപ്പോഴും ഒരു സെൻസ് ഓഫ് ഹ്യൂമർ കൂടുതൽ നമുക്ക് ആൾക്കാരുമായിട്ട് അപ്പോൾ അവിടെ ഡിഫ്യൂസ് ടെൻഷൻ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും നമ്മൾ ചെന്നിരിക്കുന്ന സ്ഥലം എങ്ങനെയാണ് നമുക്ക് ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അവിടെ വെച്ച് നമുക്ക് കണക്ഷൻസ് സ്ട്രെങ്തൻ കണക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പം പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഞാനിപ്പം പലപ്പോഴും ക്ലാസ് എടുക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് വരെയാണ് ഈ ആറു വരെ ഇരിക്കുന്ന ആൾക്കാർ ആൾക്കാരെയും ക്ഷീണിക്കരുത് അവർ ഉറങ്ങുകയോ ക്ഷീണിക്കുകയോ വൈകോട്ടെ വിടുകയോ സ വാച്ചയോ നോക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് മൈ പ്രോബ്ലം അപ്പോൾ അവരുടെ മൈൻഡിനെ ഒരു പുതിയ ലോകത്തേക്ക് എനിക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് ചിലപ്പം ദി ബില്യണയർ മൈൻഡ്സെറ്റ് പോലുള്ള പ്രോഗ്രാമിൽ വരുമ്പോഴത്തേക്കും രാവിലെ ഒൻപത് മണി തുടങ്ങിയിട്ട് രാത്രി പത്ത് വരെ പോകും ചിലപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് വരെ പോകും രണ്ടു വിധത്തിലുണ്ട് ക്ലാസ് എടുക്കുന്ന ഞാനും അതുപോലെ തന്നെ ക്ലാസ് സ്വീകരിക്കുന്ന ആൾക്കാരും അപ്പോൾ അവരൊക്കെ അത് പേ ചെയ്ത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടലിലൊക്കെ താമസിച്ചെടുക്കുന്നതാണ് അപ്പോൾ അപ്പോൾ അവരുടെ ലൈഫിൽ ആ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയ ഇൻപുട്ട് കൊടുക്കാറുണ്ട് ഇപ്പം ഞാൻ പിന്നെ പറയാറുണ്ട് നല്ല ട്രെയിനറും മോശം ട്രെയിനറും അങ്ങനെ ഒന്നുമില്ല എൻ്റെ അഭിപ്രായത്തിൽ നല്ല ട്രെയിനർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരിലേക്ക് നല്ല ഒരുപാട് ഇൻപുട്ട് കൊടുക്കാൻ പറ്റിയ ആൾക്കാർ അത് ഏത് വിധത്തിലാണേലും കൊടുക്കാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻസിനകത്ത് നമുക്ക് സ്ട്രോങ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റുക അപ്പം അത് ഉള്ളത് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനായിട്ട് പറ്റുക അവരെ കൊളാബറേറ്റ് ചെയ്യാനായിട്ട് അവരുടെ സപ്പോർട്ട് പിടിച്ചെടുക്കാനായിട്ട് നമ്മൾ അങ്ങോട്ട് സപ്പോർട്ട് കൊടുക്കുവാനായിട്ട് കണ്ടിന്യൂസ് ലേണിങ്ങിന് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക അല്ല നമ്മൾ മൊത്തത്തിൽ കണ്ടിന്യൂസ് ലേണിങ്ങിന് ഒരു എൻവൈറോൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക അതുപോലെ തന്നെ ന്യൂ ഐഡിയാസ് ന്യൂ ഫീഡ്ബാക്ക് അതിന് പേഴ്സണൽ ഡെവലപ്മെൻ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുക അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എപ്പോഴും വീണ്ടും പോകുമ്പോഴത്തേക്ക് എസ്റ്റാബ്ലിഷ് റാപ്പോ അവരുടെ വിശ്വാസവും നമ്മുടെ വിശ്വാസവും നമ്മൾ ചെയ്യുക ഒരേ രീതിയിൽ വരിക അവരിൽ ജെനുവിൻ ഇൻട്രസ്റ്റ് ഇപ്പം എനിക്ക് എൻ്റെ ട്രെയിനിങ്ങിനകത്ത് കയറിയിരിക്കുന്ന ആൾക്കാർ ഇപ്പം ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുമ്പോഴും എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യമാണ് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഉണ്ടാകണം ആ മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് എനിക്ക് എന്ത് തരാനായിട്ട് പറ്റും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഹൈലൈറ്റ് അതേ സ്ട്രെങ്ത്സ് മറ്റുള്ളവരുടെ സ്ട്രെങ്തിനെക്കുറിച്ച് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ സ്ട്രെങ്ത് സപ്പോർട്ടീവ് എൻവൈറോമെൻറ്റ് അപ്പോൾ അതുപോലെ തന്നെ ഡിസ്ട്രാക്ഷൻസ് നമുക്കിപ്പോൾ വരുമ്പോഴത്തേക്കും ചിലപ്പം വണ്ടിയുടെ ഹോണ് അതല്ലെങ്കിൽ നമുക്ക് ആംബുലൻസ് പോകുന്നതിൻ്റെ സൗണ്ട് ഞാൻ അൺഫോർച്യുനേറ്റ്ലി ഒരു ഹോട്ടലിൽ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും ഒരു ക്രിസ്ത്യൻ ഒരു സെക്റ്റ് അവിടെ ഭയങ്കരമായ സൗണ്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ത്രൂട്ട് ദ ഡേ പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ എനിക്ക് പല ഒക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ എങ്ങനെ എനിക്ക് പെട്ടെന്ന് ഹോട്ടലിൽ വിട്ട് പോകാനായിട്ട് പറ്റുമോ അപ്പോൾ ആ സമയത്ത് എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണം അപ്പോൾ ഡിസ്ട്രാക്ഷൻസ് എങ്ങനെയാണ് അതിനെങ്ങനെ നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് ഹോട്ടൽസ് ഉണ്ടാക്കിയപ്പോൾ അവർ സൗണ്ട് പ്രൂഫ് ചെയ്തിരുന്നത് നമുക്ക് ഈ പ്രശ്നം വരത്തില്ലായിരുന്നു പക്ഷേ സൗണ്ട് പ്രൂഫ് അല്ലാത്തതുകൊണ്ട് പക്ഷേ അതിന് ആ സിറ്റുവേഷൻ നമ്മളെങ്ങനെ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് ഇൻട്രാക്ഷൻസ് ഇനി അതുപോലെ തന്നെ നമുക്ക് ഡിമോൺസ്ട്രേറ്റിംഗ് റെസ്പെക്റ്റ് ആക്റ്റീവ് എൻഗേജ്മെൻറ്റ് അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ആൻഡ് മെമ്മറി നമുക്കിപ്പം നമ്മുടെ മെമ്മറി നമ്മളും പലതും ഓർത്തിരിക്കണം അതേപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ അവരുടെ മനസ്സിൽ കയറിയ കാര്യങ്ങൾ അവർക്ക് എന്നേക്കുമായിട്ട് ഒരിക്കലും മറക്കത്തില്ലാത്ത രീതിയിൽ അപ്പം ഞാനെപ്പോഴും ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട് ഐ എം മേക്കിംഗ് പീപ്പിൾ മേക്കിംഗ് ഇറ്റ് ഇമ്പോസിബിൾ ഇ റ്റു ഫോർഗെറ്റ് വാട്ട് ഐ എം ടെലി ഞാൻ പറയുന്ന കാര്യങ്ങൾ മറക്കാതിരിക്കാനായിട്ട് അത് ഇമ്പോസിബിളാക്കിയെടുക്കാം അതേപോലെ തന്നെ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ അതൊരു ഒരു ഒരു വലിയ ഫ്രണ്ട്ലി കോൺവെർസേഷൻ ലെവലിലേക്കാക്കി മാറ്റുക എന്നാൽ ഞാനൊന്ന് പഠിപ്പിക്കുന്ന രീതിയിലാക്കരുത് പിന്നെ സെറ്റ് എക്സ്പെക്റ്റേഷൻസ് ഇത്ര ഇത്രമാത്രമേ ഇതിന് കിട്ടത്തുള്ളൂ ക്ലിയർലി സ്റ്റേറ്റ് എക്സ്പെക്റ്റേഷൻസ് ഇൻറ്ററാക്ഷൻസ് അവോയ്ഡിങ് മിസ് അടർസ്റ്റാൻഡിങ്സ് ഇനി ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ചില ആൾക്കാർക്ക് ചില മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഫുള്ളായിട്ട് നമ്മൾ സംസാരിച്ചാൽ കിട്ടിയെന്ന് വരത്തില്ല പിന്നെ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഈ ബെറ്റർ ഇൻറ്ററാക്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഒരു പ്രീ ജഡ്ജ്മെൻറ്റു ആയിട്ട് പോയിരിക്കരുത് ഈ സസ്പെൻഡ് ഓൾ ജഡ്ജ്മെൻറ്റ്സ് ജഡ്ജ്മെൻ്റ് ഒന്നും അങ്ങനെയൊന്നുമില്ലാതെ നമ്മൾ ഇരിക്കുക അതേപോലെ തന്നെ അവരുടെ പെർസ്പെക്റ്റീവ് നമ്മൾ കാണാനും മനസ്സിലാക്കാനും എടുക്കുക ബി എൻഗേജ്ഡ് അവർ നമ്മൾ അപ്പോൾ ഓരോ നിമിഷവും അവരെ നമുക്ക് എങ്ങനെ എൻഗേജ് ചെയ്യാനായിട്ട് പറ്റും ഇത് നമ്മളും എൻഗേജ് ചെയ്തിരിക്കുക ഒരു എന്തൂസിയാസ് ഒരു ഇൻട്രസ്റ്റ് ഒരു എപ്പോഴും പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക പിന്നെ ഐ സ്റ്റേറ്റ്മെൻറ്റ് ഐ ഐ ഹാവ് ഡൺ ദിസ് ആൻഡ് യു ആൻഡ് വി ഈ വാക്കുകൾ നമ്മൾ കൂടെ കൂടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക കമ്മ്യൂണിക്കേറ്റിവ പിന്നെ അതേപോലെ തന്നെ എല്ലാൻ ടു ഫോർഗീവ് അപ്പോൾ പലപ്പോഴും നമുക്ക് ഈ ഫോർഗീവ്നെസ് നമ്മൾ നടത്തിയില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് പിന്നെ അങ്ങോട്ട് ഇത് ചെയ്യാൻ നോക്കത്തില്ല ചിലപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പലപ്പോഴും കൈകാര്യം ചെയ്യുന്നത് മെൻ്റലി ഡിസോർഡർ ഉള്ള ആൾക്കാരെ ആൾക്കാരെ പലപ്പോഴും ക്ലാസ്സിലൊക്കെ വരും അപ്പം അതിലൊരാൾ ചിലപ്പോൾ എന്നോട് ഷൗട്ട് ചെയ്തൊന്നു വരും ഞാൻ ആ ഷൗട്ട് ചെയ്ത് എന്നോട് അനാദരവ് കാണിച്ചു എന്നും പറഞ്ഞു നോക്കുകയാണെനിക്ക് അടുത്ത ഭാഗം എടുക്കാൻ പറ്റില്ലത് ഐ ഹാവ് ടു ഫോർഗീറ്റ് ഇറ്റ് ഡെയർ ഇറ്റ് സെൽഫ് ഇപ്പം ചിലപ്പോൾ ഒരാളിൻ്റെ ഗ്രീഡും കൊണ്ട് വരുന്ന നമ്മളെ ചിലപ്പോൾ ഒന്നിലേക്ക് നയിക്കാൻ നോക്കിയെന്നായിരിക്കും അവിടെ നമ്മൾ എന്ത് ചെയ്യുവാണ് അവരുടെ ആ ഒരു വ്യൂ പോയിൻറ്റ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പം പക്ഷേ നമ്മൾ അവരെ എന്താണ് അവിടെ വെച്ച് അടിച്ചമർത്താനൊന്നും പോകണ്ട പക്ഷേ നമുക്ക് അവിടെ നിന്ന് കഴിയുമ്പോൾ ഫൊർഗെറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ എപ്പോഴും നമ്മൾ ഫൊർഗീവ് ചെയ്യണം അതിനെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എങ്കിൽ മാത്രമേ നമുക്കൊരു റീസൺമെൻറ്റ് സൂക്ഷിച്ച് വെച്ചാൽ ഒരു ഹെൽത്തിയർ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല പിന്നെ നമ്മൾ നമ്മളും ഇൻട്രസ്റ്റഡ് ആയിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് മറ്റേ ആളെ പരിചയപ്പെടുന്നു സംസാരിക്കുന്നതിനകത്തൊക്കെ സോ അവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഒരു മീനിങ് ഫുൾ ഓതൻറ്റിക് കണക്ഷൻ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കാനാണ് പിന്നെ മറ്റുള്ളവരുടെ ബോഡി ലാംഗ്വേജ് എനിക്കിത് പലപ്പോഴും ഈ വലിയ ഗ്രൂപ്പിനൊക്കെ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും ഒരു വലിയ ഒരു പ്രശ്നമാണ് ഞാൻ അറിയാതെ എല്ലാവരും ബോഡി ലാംഗ്വേജ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ക്ലാസ്സിൽ സ്ഥിരമായിട്ടിരിക്കുന്ന ആൾക്കാർക്കറിയാം അപ്പോൾ അവരൊരു കൈ എടുത്തു കഴിഞ്ഞാൽ അവർ കണ്ണു പോകുമ്പോഴുള്ള മീനിങ് വരും അപ്പോൾ ഇത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരത്തെ തന്നെ കണക്ക് കൂട്ടിയതല്ലെങ്കിൽ ഞാൻ എന്താണ് അവരിലേക്ക് ട്യൂമിച്ച് പോകും ഞാൻ പറഞ്ഞാൽ അത്രയും പോയില്ലെങ്കിലും നമ്മൾ കംപ്ലീറ്റ്ലി പക്ഷേ ഇതൊരു ഭയങ്കര രസമാണ് നമ്മൾ ഓരോന്ന് പറയുമ്പം ആൾക്കാർ എത്രമാത്രം അവരെങ്ങനെ അവരുടെ ചിന്തേനെ എങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് നമുക്ക് മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ വളരെ രസമുള്ളൊരു കാര്യമാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ വെറുതെ അസ്യൂം ചെയ്യരുത് നമ്മൾ ഇൻട്രാക്ഷൻസിനകത്ത് പോസിറ്റീവ് ഇൻട്രാക്ഷൻസിനകത്ത് അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് അസുവിൻ ജവർക്കെല്ലാം മനസ്സിലായെന്നുള്ളത് ഇനി അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും പേഴ്സണലൈസ് ചെയ്യണം പേഴ്സണലൈസ് ചെയ്തെങ്കിൽ മാത്രം നമുക്ക് ഈ കണക്ഷൻ വരുവുള്ളൂ പിന്നെ നമുക്കതുപോലെ തന്നെ നമുക്ക് ഈ ഇത് തുടങ്ങി നമുക്കിപ്പോൾ ഒരാളെ പരിചയപ്പെട്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെടി വെക്കുന്ന പോലെ പിറ്റേ ദിവസം അതിന് വെള്ളം ഒഴിച്ചെങ്കിൽ മാത്രമേ ചെടി തളർത്ത് വളരത്തുള്ളൂ വീണ്ടും വീണ്ടും നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കണം പല ആൾക്കാരും വിളിക്കാനൊക്കെ മറന്നുപോകും ഒരു മെസ്സേജ് അയക്കാനോ വീണ്ടും ഒന്ന് വിളിക്കാനായിട്ടോ ഒക്കെ ചിലപ്പോൾ പോകും അപ്പോൾ അവിടെ ഓൾവേസ് അപ്ലൈ ഇൻ്റർപേഴ്സണൽ സ്കിൽസ് അത് ഡിജിറ്റൽ റിലേഷൻഷിപ്പിൽ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യണം നമുക്ക് പലപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റലി പ്രസൻറ്റായി അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നത് എന്താണ് ഒരു ഡിജിറ്റൽ റിലേഷൻഷിപ്പായിട്ട് ബട്ട് ദിസ് ഇസ് എൻ എക്സ്പ്രഷൻ ദാറ്റ് ഐ ലവ് യു എനിക്ക് നിങ്ങളുടെ ഉന്നമനത്തിൽ താല്പര്യമുണ്ട് എന്ന് ഞാൻ കാണിക്കുന്നതാണ് അപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി യു വിൽ ബി കണക്ട് ഇനി അതേപോലെ തന്നെ നമുക്ക് പറയുന്നതിനൊക്കെ ഒരു ഒരു ഓതൻറ്റിസിറ്റി കൂടെ വേണം പിന്നെ മറ്റൊന്ന് നമുക്ക് ടൈം മാനേജ്മെൻറ്റ് നമ്മളതിങ്ങനെ നീട്ടി വലിച്ച് നീട്ടി നീട്ടി വലിച്ച് നമുക്ക് ഇപ്പം ടാസ്ക് ഏതാണോ നിൽക്കുന്ന ആ ടൈമിനകത്ത് അത് തീരുവാണ്ട് വേണം പിന്നെ നമുക്കൊരു എന്താണ് ഒരു ഹെൽത്തി വർക്ക് ലൈഫ് ബാലൻസ് അധികം കൂടെ ഉണ്ടാക്കിയെടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത് നമ്മുടെ വീക്ക്നെസ് ഇതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം അപ്പോൾ ഇത് ഇതെല്ലാം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം അപ്പോൾ നമുക്ക് ചില കാര്യത്തിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഓരോ ദിവസവും ഇത് വളരെ രസകരമായ ഒരു ഏരിയ ആണ് എല്ലാ ദിവസവും നമ്മളൊരു എട്ടുപത്തി ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തുക നിങ്ങളിപ്പോൾ ഒരു അഞ്ച് വർഷം മുമ്പത്തെ എൻ്റെ വീഡിയോ കാണുന്നതും ഇപ്പോഴത്തെ വീഡിയോ കാണുന്നതും ഇവന് വൺ വീക്ക് മുമ്പുള്ള വീഡിയോ കാണുന്നതും ഇപ്പോഴത്തെ വീഡിയോ കാണുന്നതായിട്ട് വളരെ വ്യത്യാസം കാണും കാരണം എല്ലാ ദിവസവും നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിക്കൊണ്ടിരിക്കുക പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഹെൽത്ത് ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അപ്പോൾ വളരെ വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ആയിരിക്കണം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എല്ലാ സമയത്തും നമ്മൾ അപ്പോൾ അവരെങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് നമുക്ക് നേരത്തെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ള പ്രഡിക്റ്റബിലിറ്റി വരുമ്പോഴത്തേക്കാണ് അവിടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ അടുത്ത ലെവലിലേക്ക് വരിക പിന്നെ മറ്റൊന്ന് ഈ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനകത്ത് നമുക്കിപ്പോൾ ഈ ദോശ വേണ്ടവന് ദോശയും അപ്പം വേണ്ടവന് അപ്പവും ചോറു വേണ്ടവന് ചോറും ഇല്ല ചപ്പാത്തിയെ കഴിക്കുകയുള്ളൂ എന്നുള്ള ചപ്പാത്തിയും നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജും അതാണല്ലോ നമ്മൾ കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിൽ അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് ആവശ്യമുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത് ആ ഓരോ ഡിഫറെൻറ്റ് ഓഡിയൻസിനും ഡിഫറെൻറ്റ് കാര്യങ്ങളാണ് അപ്പോൾ ആ റേഞ്ച് അവരുടെ രീതി അനുസരിച്ച് നമ്മൾ കൊടുക്കാനായിട്ട് പറ്റണം പിന്നെ ഈ കൊച്ചുകുട്ടിയാണെങ്കിലും റെസ്പെക്റ്റ് അതേഴ്സ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ മക്കളെ മക്കളെ ഞാൻ വളരെ റെസ്പെക്റ്റോട് കൂടിയാണ് ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് നിൽക്കത്തില്ല അപ്പം നിങ്ങളും ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് ഇമോഷൻസിനെയൊക്കെ റെസ്പെക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ആൾക്കാർ അവരെ അവഗണിച്ചിട്ട് ബാക്കിയുള്ളവരല്ല ഓക്കെ അപ്പം അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഡെഡ് ലൈൻ വേണം ഏത് സമയത്തും അതിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയാ പറ്റില്ല അതിനൊരു ഒരു സമയത്ത് തന്നെ തീർക്കണം ഇതെല്ലാം ഒരേ രീതി ചെയ്യുമ്പോഴത്തേക്കാണ് ആ ബാലൻസ് വരുമ്പോഴത്തേക്കാണ് നമുക്ക് പ്രൊഫഷണലിസം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു മീറ്റ് ഞാൻ പറഞ്ഞു നമ്മൾ അങ്ങോട്ട് സപ്പോർട്ട് ഒത്തിരി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങോട്ട് നമുക്ക് സപ്പോർട്ട് ഒരുപാട് വരാനായിട്ട് തുടങ്ങും അങ്ങോട്ട് സപ്പോർട്ട് കൊടുക്കാതെ ഒരിക്കലും അപ്പം വൈഫ് ഹസ്ബൻഡിന് ഒരുപാട് സപ്പോർട്ട് കൊടുത്തു കഴിയുമ്പോഴാണ് ഈ ഹസ്ബൻഡിന് നാച്ചുറലായിട്ട് ചില മാസങ്ങൾ കഴിഞ്ഞായിരിക്കും ഒരു ഓബ്ലിഗേഷൻസ് വരുന്നത് പിന്നെ നമുക്ക് മക്കളുടെ അടുത്താണെങ്കിലും ശരി കുടുംബത്തിലാണെങ്കിലും ശരി പരിചയപ്പെടുന്ന ബിസിനസ്സിലാണേലും ശരി എപ്പോഴും ഡൈവേഴ്സിറ്റി ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലരുടെ പല വിധത്തിലുള്ള തോട്ട് പല പെർസ്പെക്റ്റീവ്സ് നമ്മളത് കാണാനും മനസ്സിലാക്കാനും പിന്നെ നമ്മൾ അവരുമായിട്ട് എന്താണ് കൊളാബറേറ്റ് ചെയ്യാനും ഇന്നൊവേഷൻസ് കൊണ്ടുവരാനും പിന്നെ അതുപോലെ തന്നെ ഒരു ക്രിറ്റിസിസം വന്നു കഴിഞ്ഞാൽ ക്രിറ്റിസിസത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ചിലപ്പം ഭയങ്കരമായൊരു നേട്ടം കാണും സോ ക്രിറ്റിസിസം വരുമ്പോൾ അത് ഗ്രേസ്ഫുള്ളി നമ്മൾ ഹാൻഡിൽ ചെയ്യണം അല്ലാതെ എന്നെ ആ ഒരു കുറ്റം പറഞ്ഞല്ലോ ഓക്കെ നമ്മൾ ആ കുറ്റത്തെ അല്ല പിന്നെ നമ്മളെപ്പോഴും എന്ത് സംസാരിച്ചാലും സൊല്യൂഷൻ ആണ് നമ്മളെ ആൾക്കാർ ഇഷ്ടപ്പെടാൻ തുടങ്ങും സ്വാഭാവികമായിട്ടും എല്ലാത്തിനും നമ്മുടെ കയ്യിലൊരു സൊല്യൂഷൻ ഉണ്ട് എന്ത് ചോദിച്ചാലും ദൈസ് എ സൊല്യൂഷൻ അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ഇൻ്റർ പേഴ്സണൽ ഇൻട്രാക്ഷൻസ് വളരെ കൂട്ടും പിന്നെ ഇതിനെല്ലാം നമുക്കൊരു പേഴ്സണൽ ബൗണ്ടറീസ് ഒരു സ്പെഷണൽ സ്പേസ് കൊടുക്കണം ഞാൻ പറഞ്ഞ കാര്യം നല്ല കാര്യമാണെന്ന് എനിക്കറിയാം പക്ഷേ ഞാനത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കണ്ടേ പറ്റുവുള്ളൂ നിങ്ങൾ അങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് ഞാൻ നിർബന്ധിച്ചോണ്ടിരിക്കുന്നത് ശരിയാണോ ഹാവ് ടു ഗിവ് യു ചോയ്സസ് ഞാൻ പറഞ്ഞത് ഇപ്പം ഇപ്പോൾ ഈ ഇതിനകത്ത് വീഡിയോസ്കത്ത് നിങ്ങൾക്ക് കണ്ടതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഒരു അഞ്ച് ശതമാനം നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഓൾ റേറ്റ് നിങ്ങൾ വീണ്ടും വന്ന് ഇത് കാണണം വീണ്ടും വന്ന് ഇത് കാണണം ഓഫ് കോഴ്സ് ഇഫ് യു ആർ എ ട്രെയിനർ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തരുന്ന ഒരു നല്ല റിസോഴ്സസ് ആണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരിൽ നല്ലത് കണ്ടാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം അതിപ്പം എൻ്റെ ശിഷ്യരാണെങ്കിലും ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം കേരളത്തിലെ ഒരുവിധം നല്ലതുപോലെ ക്ലാസ് എടുക്കുന്ന മുക്കാൽ ആൾക്കാരും ഒരുവിധപ്പെട്ടെനിക്ക് തോന്നുന്നൊരു നയൻറ്റി പെർസെൻ്റ് ആൾക്കാരും ഒരു വിധത്തിലല്ലെങ്കിൽ വേറൊരു വിധത്തിലെ എൻ്റെ ശിഷ്യരാണ് ഒന്നുകിൽ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട് അതല്ലേ എൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്ന ആൾക്കാരാണ് അതല്ലേ എൻ്റെ ഓൺലൈൻ പ്രോഗ്രാംസ് ഇ ലേണിങ് മുതലായുള്ള പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് അപ്പം അവർ എന്നെ കഴിഞ്ഞ് നന്നായിട്ടൊരു കാര്യം പെർഫോം ചെയ്യുവാണെങ്കിൽ എനിക്ക് എപ്പോഴും അവരോട് എനിക്ക് ഭയങ്കര ആണ് തോന്നുന്നത് ഒരു ഒരു അവരെക്കുറിച്ചൊരു പൊസസീവ്നെസ്സാണ് എനിക്ക് തോന്നുന്നത് അവർക്കെങ്കിലും ചെയ്യാനായിട്ട് പറ്റിയല്ലോ അപ്പം എപ്പോഴും നമ്മുടെ മക്കൾ നന്നായിട്ട് പെരുമാറിയാലും നമ്മുടെ സ്റ്റുഡൻസ് പെരുമാറി കഴിഞ്ഞാലും നമുക്ക് അവരോട് ഒരിക്കലും അവരോട് അസൂയോ കോമ്പറ്റീഷനോ അല്ല തോന്നുന്നുണ്ട് നമുക്ക് തോന്നുന്നത് എപ്പോഴും അപ്രിസിയേഷനാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് എല്ലാം എല്ലാ കാര്യങ്ങളും റെഡിയായി കിട്ടുന്നൊരു കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഏത് ഐഡിയ ഞാനൊരു പുസ്തകത്തിൽ നിന്നൊരു ഐഡിയ എടുത്തിട്ടുണ്ട് പലപ്പോഴും ഞാൻ ഇവിടെ ആൾക്കാരുടെ പേരൊക്കെ കോട്ട് ചെയ്ത് പറഞ്ഞിട്ട് വെച്ചാൽ ആ ഒരു എക്സ്പ്രഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡാണ് അപ്പോൾ എപ്പോഴും മനസ്സെന്നറിഞ്ഞ് അപ്പോൾ രാവിലെ ഉറക്കം തെളിഞ്ഞു കഴിഞ്ഞാൽ ബെഡിൽ കടന്നുകൊണ്ട് ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ചിന്തിച്ച് എഴുതേക്കുന്നത് അപ്പോൾ എനിക്കിതറിയാം എൻ്റെ ബ്രെയിനിൽ ഇന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ മാറിക്കൊണ്ടിരിക്കുവാണ് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ചിന്തിക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ചിന്തിക്കുന്ന ഇപ്പോൾ എൻ്റെ മദറിനെ കുറിച്ച് ഞാൻ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ മദറാണ് അപ്പോൾ മദറിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു എന്ന് വിചാരിച്ചിട്ട് മദറിനൊന്നും കിട്ടുന്നില്ല നത്തിങ് പക്ഷേ എനിക്ക് അപ്പോൾ തന്നെ പോസിറ്റീവായിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒരുപാടുണ്ടാകുന്നുണ്ട് അപ്പോൾ പക്ഷേ എൻ്റെ ഫാദർ അപ്പം മദർ ഭയങ്കര എന്ന് പറഞ്ഞാൽ എന്നെ അത്രയും വളരെ പക്ഷേ എൻ്റെ ഫാദർ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഭയങ്കര ചാലഞ്ചായിട്ടാണ് എന്നെ ഒരു ബോയ്ക്ക് കൊള്ളത്തില്ല ഒരു അച്ചീവ്മെൻറ്റും ഉണ്ടാക്കില്ല ദാറ്റ് വാസ് എ ചാലഞ്ച് അതൊരു വെല്ലുവിളിയായിരുന്നു ആ വെല്ലുവിളി എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ മദറിൻ്റെ ഒരു പ്രോത്സാഹനം കൊണ്ട് മാത്രം കാര്യമില്ല അപ്പം മദർ എന്നെ വളരെ പോസിറ്റീവായിട്ട് എൻകറേജ് ചെയ്തു ഫാദർ എന്നെ നെഗറ്റീവായിട്ട് പക്ഷേ ദാറ്റ് വാസ് എൻ എൻകറേജ്മെൻറ്റ് ഇത് മദർ ചെയ്താൽ മൊത്തം ചെയ്ത് നോക്കുമ്പോൾ ഫാദർ ചെയ്താൽ അതിനെ കഴിഞ്ഞു വളരെ വളരെ കൂടുതലാണ് ഡബിളോ ട്രിപ്പിളോ ടെൻ ടൈംസോ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പിന്നെയുള്ള വർഷങ്ങൾ ഞാൻ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും എനിക്കുള്ള ഞാൻ ഉണ്ടാക്കിയ ശത്രുക്കളല്ല പക്ഷേ എൻ്റെ പ്രവൃത്തി വളരെ ഫേമായി പോയതുകൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള ശത്രുത തോന്നിയിട്ടുള്ള ആൾക്കാർ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പം അതെനിക്ക് ഭയങ്കര എൻകറേജ്മെൻ്റ് ആക്ച്വലി അവർ മീൻ ചെയ്തത് നെഗറ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എനിക്കത് ഭവിച്ചത് അങ്ങ് എക്സ്ട്രാ ഓർഡിനറി ഫാദറും മദറും എൻകറേജ് ചെയ്തതിൻ്റെ ഒരു പത്തരട്ടിയായിപ്പോയി അതുകൊണ്ട് എനിക്ക് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റി ഓക്കെ അപ്പം അങ്ങനെ ഫീൽ ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ എനിക്ക് ഐ ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ് ടു മൈ ഒപ്പോണൻസ് എന്നെ ഒപ്പോസ് ചെയ്ത് ശക്തരാക്കിയവരോട് എനിക്ക് ഓൾവേസ് ഐ ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ് അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഡെവലപ്പ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്കിൽസ് കോൺഫ്ലിക്റ്റ് പാടില്ല എന്നല്ല ഞാൻ പറയാം നമുക്കൊരിക്കലും കോൺഫ്ലിക്റ്റ് ആകാതെ കോൺഫ്ലിക്റ്റ് ഇല്ലാതെ സമൂഹം ഒരിക്കലും ഉയരത്തില്ല കൺസ്ട്രക്റ്റീവ് കോൺഫ്ലിക്റ്റ് എന്ന് പറയും പിന്നെ അപ്പൻ പറയുന്ന തന്നെ മകൻ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൾച്ചർ താഴേക്ക് താഴേക്കേ പോകത്തുള്ളൂ അപ്പനെ മകൻ ക്വസ്റ്റ്യൻ ചെയ്താലേ പ്രോഗ്രസ് ഉണ്ടാകുകയുള്ളൂ നമ്മുടെ ഇതുവരെയുള്ള പ്രോഗ്രസ് എല്ലാം ഗുരുവിനെ ശിഷ്യൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രോഗ്രസ് ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകണം പക്ഷേ അതൊരു എന്താണ് ഇൻജസ്റ്റിസ് ആയി പോകരുത് അപ്പോൾ ഇൻജസ്റ്റിസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം കോടതിയിൽ കേസ് വരണം പക്ഷേ ആ കേസ് വരുന്ന കൂടെ വേറെ ഇമോഷനൊന്നും പാടില്ല കോടതിയിലോ പോലീസിലോ ഒക്കെ കേസോ നിയമം നടപ്പിലാക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നെഗറ്റീവ് ഇമോഷനും കൊണ്ട് പോകാൻ പാടില്ല അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ചിരിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് പറ്റണം ആ ഒരു രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് നമ്മൾ സ്വാഗതം ചെയ്യണം അപ്പോൾ ഡിപ്ലോമാറ്റിക്കായിട്ട് കോൺഫ്ലിക്റ്റുകളെ നമുക്കത് ഒരു എസ്കലേറ്റ് ചെയ്ത് പോകാതെ വയലൻസിലേക്ക് പോകാതെ അതുപോലെ തന്നെ സ്റ്റേ കാം അണ്ടർ പ്രഷർ ഭയങ്കര എത്ര സമ്മർദ്ദമുള്ള സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സമചിത്തത ഇക്വാനിമിറ്റി എന്ന് പറയും ഇക്വാനിമിറ്റി വിടാതിരിക്കാനുള്ള കഴിവ് നമ്മൾ ആർജിക്കണം ഞാൻ അടുത്ത കാലത്തൊക്കെ ഉണ്ടായ ചില സംഭവം ഞാൻ നിൽക്കുമ്പോൾ എന്നെ ടെസ്റ്റ് ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ മാർക്ക് കിട്ടും കാരണം ഒരു വിധത്തിലും എത്രയൊക്കെ എന്നോട് എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ശകലം പോലും പ്രകോപിതനാകാൻ പറ്റാത്ത രീതിയിൽ എന്നെ ടെസ്റ്റ് ചെയ്ത് ഞാൻ എന്താണ് അടുത്ത കാലത്ത് ഞാൻ എന്നെ ഉറപ്പിച്ച ചില സാഹചര്യങ്ങളുണ്ട് അപ്പോഴും എനിക്ക് എന്നോട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് തോന്നി സോ അതുപോലെ തന്നെ നമുക്ക് സംസാരിക്കുമ്പോഴത്തേക്ക് അവർ അവരിൽ നിന്ന് വരുന്ന ഒരു പിന്നെ മൈൻഡ്ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടെത്തുന്ന ചില മൈൻഡ്ഫുള്ളായിട്ടുള്ള കൂസ് വരും അപ്പോൾ അതിലൂടെ ഒരുപാട് മെസ്സേജസ് സംസാരത്തിൻ്റെ ഇതിനെ കഴിഞ്ഞും കൂടുതൽ വരും പിന്നെ അതുപോലെ തന്നെ പ്രാക്ടീസ് അസേർട്ടീവ്നെസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വളരെ അസേർട്ടീവ് അഗ്രസീവ് അല്ല നോട്ട് അഗ്രസീവ് വളരെ അസേർട്ടീവായിട്ട് പറയുന്ന കാര്യത്തെ വ്യക്തമായും ശക്തമായും ഊന്നി നമുക്ക് പറയാനായിട്ടുള്ള കഴിവാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എടുക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എടുക്കുന്ന എപ്പോഴും നമുക്ക് വളരെ വളരെ ഇഫക്റ്റീവായിട്ട് കംഫർട്ടബിളായിട്ട് ഒരു ഇൻട്രാക്റ്റീവ് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും എപ്പോഴും നമുക്ക് നല്ലത് അപ്പോൾ ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷനകത്ത് അപ്പോൾ അവിടെ നമുക്ക് ഈ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അതിനെയും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് പിന്നെ നമുക്ക് എപ്പോഴും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് അവരിൽ നിന്ന് ചില കാര്യങ്ങൾ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട് നമ്മളെപ്പോഴും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് പോകാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ എവിടെ നിന്നെങ്കിലും ആരെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടോ ഓൾവേസ് ഷെയർ ദ ക്രെഡിറ്റ് ആൻഡ് റെക്കഗ്നേഷൻ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇത് ചെയ്യണം അപ്പോൾ ഇപ്പോൾ കോഴിക്കോട് ലൈഫ് ലൈൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ ഒരു എയ്റ്റീൻ ഏക്കേഴ്സിൻ്റെ ഒരു ടൗൺഷിപ്പ് നടന്നുകൊണ്ടിരിക്കുക ആക്ച്വലി ആ ടൗൺഷിപ്പ് നയിക്കുന്നതൊക്കെ അതിനകത്തുള്ള എൻ്റെ ശിഷ്യരാണ് അപ്പോൾ ഓരോരുത്തരും വന്ന് ഓരോ അഭിപ്രായം പറഞ്ഞ് ആ അഭിപ്രായം എല്ലാം സമീപിച്ച് ഓരോ ഇതിലും നല്ലതിലേക്ക് നല്ലതിലേക്ക് നല്ലതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒറ്റയാൾ ഒരാൾ കൂടി ചെയ്യുന്നതിൻ്റെ ഇരട്ടി മെച്ചമായിട്ട് അത് പോകുന്നത് അപ്പോൾ ഒരു കളക്റ്റീവ് അച്ചീവ്മെൻറ്റ് അപ്പോൾ കളക്റ്റീവ് അച്ചീവ്മെൻറ്റ് നമ്മളൊരു കളക്റ്റീവ് അച്ചീവ്മെൻറ്റിനുള്ള ഒരു കൊളാബറേറ്റീവ് അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റണം പിന്നെ നമുക്ക് പിന്നെ നമ്മൾ ഒഴിഞ്ഞു നിൽക്കേണ്ടത് ഈ ഗോസിപ്പുകളിൽ നിന്നും നമുക്കൊരു പോസിറ്റീവ് മനുഷ്യനാണ് എപ്പോഴും ഗോസിപ്പുകളിൽ നിന്നും ഒരാളിൻ്റെ ബലഹീനതകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് രസിക്കാനായിട്ട് പോകരുത് ഓക്കെ അപ്പം അത് നമ്മുടെ ട്രസ്റ്റ് വർദ്ധിനസ് കുറയ്ക്കും അതുപോലെ തന്നെ നമ്മളെപ്പോഴും മൈൻഡ്ഫുള്ളായിട്ടുള്ളൊരു ടോണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇതാണ് ആ ടോണ് വോയിസ് സൗണ്ട് ഇതൊക്കെ നമുക്ക് മോഡുലേറ്റ് ചെയ്യാൻ പറ്റി ഇതൊരു അടുത്ത സ്റ്റേജ് അഡ്വാൻസ് സ്റ്റേജാണ് പിന്നെ അതുപോലെ തന്നെ ഈ കണക്ഷൻസ് ഉണ്ടാക്കാനുള്ള സ്കില്ല് നെറ്റ്വർക്കിംഗ് സ്കിൽസ് എന്ന് പറയും അപ്പോൾ കണക്ഷൻസ് ഉണ്ടാക്കാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് അവിടുന്ന് കണക്ഷൻസ് ഉണ്ടാക്കാനായിട്ടുള്ള പ്രൊഫഷണൽ കണക്ഷൻ ഉണ്ടാക്കാനുള്ള സ്കില്ല് അതുപോലെ തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യു ക്യാൻ ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റി അതിന് നമുക്ക് കൊളാബറേഷനിൽ വലിയ ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ടുള്ള സംവിധാനം ചെയ്യൽ ചോദിക്കാം പിന്നെ അതുപോലെ തന്നെ ഇനിഷ്യേറ്റീവ്സ് എടുക്കാനുള്ള ഇനിഷ്യേറ്റീവ്സ് റെസ്പോൺസിബിലിറ്റീസ് എടുക്കാനുള്ള ധൈര്യം കാണിക്കുക അപ്പോൾ ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യും ഇത് ലീഡർഷിപ്പിൻ്റെ ഭാഗത്ത് ഞാൻ വരുമ്പോൾ വേറൊരു വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരിക്കും പിന്നെ റിസീലിയൻറ്റ് എന്ന് പറഞ്ഞാൽ റബ്ബറ് വലിച്ചിട്ട് വിടുന്ന പോലെ നമുക്ക് ഡൗൺസ് ഉണ്ടാകും ഒരുപാട് ഡൗൺസ് ഉണ്ടാകും ആ ഡൗൺസ് ഉണ്ടാകുന്നതിന് നമ്മളെന്താണ് പെട്ടെന്ന് തിരിച്ചു വരാനായിട്ട് പെട്ടെന്ന് വിതിൻ നോട്ട് ടൈം തിരിച്ചു തിരിച്ചുവരാനായിട്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ടീം വർക്കായിട്ട് ഒറ്റയ്ക്കുള്ള വിജയമല്ല എപ്പോഴും വലിയ വിജയങ്ങൾ ഉണ്ടാക്കേണ്ടത് നമുക്കൊരു ടീം വർക്ക് വേണം അപ്പോൾ ടീമിനകത്ത് നമുക്ക് വരണമെന്നുണ്ട് കേരളത്തിലിപ്പോൾ നമുക്ക് ബിസിനസ്സുകൾ ഈ ഒറ്റയ്ക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് അവർ ഗ്രൂപ്പിൽ ചെയ്യാത്തതെന്ന് ആ ഗ്രൂപ്പിനെ അവർക്ക് ടോളറേറ്റ് ചെയ്യാനുള്ള അവരുടെ പേഴ്സണൽ കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബയസ് മുൻവിതികളിൽ നിന്നും മാറി നിൽക്കാനായിട്ട് പറ്റണം എപ്പോഴും നമുക്ക് ആ ഒരിതിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ നമുക്ക് നെഗോസിയേഷൻ സ്കിൽ നെഗോസിയേഷൻ ഒരിക്കലും ബാർഗെയിനിങ് അല്ല ബാർഗെയിനിങ് വേറെ അതൊരു ആക്ച്വലി ഒരു നെഗറ്റീവ് അർത്ഥത്തിൽ എടുക്കുക നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ ധാരണയിലെത്തുക എന്നതാണ് നമുക്ക് ന്യായം എന്ന് തോന്നിയത് നമ്മളത് നല്ല രീതിയിൽ പറയാം അത് കുറ്റം പറയാതെ എപ്പോഴും കുറ്റം പറയാതെ അത് ഒരു സ്കില്ലാണ് നിങ്ങൾക്ക് ഓൺലൈനിൽ ചെക്ക് ചെയ്താൽ മതി ത്രീ ഡേയ്സ് വൺ വീക്കൊക്കെ വർക്ക്ഷോപ്പുണ്ട് ഭയങ്കര ഫീസാണ് ഞോസിയേഷൻ പക്ഷേ അവരിൽ നിന്ന് അവരുടെ സഹായം ഇപ്പോൾ അതിൻ്റെ പ്രൊഫഷൻസിന് നമുക്ക് കിട്ടാനുണ്ട് വലിയ കച്ചവടങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ പ്രൊഫഷൻസിന് എടുത്തു കഴിഞ്ഞാൽ അവരും നമ്മുടെ കൂടെ വന്നിരിക്കുമ്പോൾ നമുക്ക് അനുകൂലമായിട്ട് ആ കംപ്ലീറ്റ്ലി അത് പോസിറ്റീവ് ആക്കി നമുക്ക് ഭയങ്കര ലാഭം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പോപ്പുലർ ആകുമ്പോഴത്തേക്ക് ഓൺലൈൻ പ്രസൻസ് കൂടുതൽ കൂടുതൽ ഓൺലൈൻ പ്രസൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടായിട്ട് വരും പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ പല വിധത്തിലുള്ള പെർസ്പെക്റ്റീവ് നമ്മൾ കാണാനും ഉൾക്കൊള്ളാനും അതനുസരിച്ച് നമ്മൾ മാറ്റം വരുത്താനും അത് ഗ്രഹിക്കാനും ഒക്കെ പറ്റണം അപ്പോൾ ഈ നമുക്കൊരു ഗോൾഡൻ റൂളാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ആൾക്കാരുമായിട്ട് ഒരു വിധത്തിലുള്ള ഇടപാടുകളും ചെയ്യാതിരിക്കുക എപ്പോഴും അപ്പോൾ അവർ നമ്മളോട് ഗ്രാറ്റിറ്റ്യൂഡ് വേണമെന്നില്ല അവർക്ക് നമുക്ക് സ്വഭാവത്തിൽ നിന്ന് അറിയാം അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണോ അപ്രിസിയേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ആളുടെ കൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അധികം കാലം നിൽക്കത്തില്ല പിന്നെ അപ്പോൾ അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ഒരു കോൺഫ്ലിക്റ്റ് വരിക എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവാണ് ആ കോൺഫ്ലിക്റ്റിനെ നമ്മൾ മിനിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രാറ്റജിയാണ് നമ്മളെങ്ങനെ തന്ത്രപരമായിട്ട് അത് എസ്കലേറ്റ് ചെയ്യാതെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും പിന്നെ നമുക്ക് സംസാരിക്കുമ്പോഴത്തേക്കും ചിലർ ഫ്ലെക്സിബിലിറ്റി വേണ്ടി വരും ചിലയിടത്ത് നമുക്ക് അസേർട്ടീവ്നെസ് വേണ്ടി വരും ചിലത് വിട്ടുകൊടുക്കേണ്ടായിട്ട് വരും പക്ഷേ നമ്മളിത് ചെയ്യുമ്പോഴെല്ലാം വി മസ്റ്റ് ബി സ്റ്റേ ഇൻഫോംഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ഗ്രഹിച്ചിട്ട് വേണം ഞാൻ പറയാറുണ്ട് ഞാൻ എല്ലാ ക്ലാസ്സിലും ഏത് ക്ലാസ്സിലും നിവർത്തി വേണ്ട ഈ പത്രം വായിക്കുന്നില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് ന്യൂസുകൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ക്ലാസ് ഉള്ള ദിവസമാണെങ്കിൽ ഉറപ്പായിട്ടും പത്രങ്ങൾ പ്രധാനമായിട്ടുള്ള ഓൺലൈനിൽ നോക്കുകയുള്ളൂ പത്രങ്ങൾ വളരെ സ്പീഡിൽ ഞാനുമായിട്ട് ഞാൻ ഇടപെടുന്ന മേഖലയിൽ വല്ലതും വന്നിട്ടുണ്ടോ പെട്ടെന്ന് ഒന്ന് നോക്കിയിട്ട് വരത്തുള്ളൂ അപ്പം എന്ത് ലോകത്തിൽ നടക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു പേഴ്സണൽ സ്പേസ് നിലനിർത്തിക്കൊണ്ടി വേണം നമ്മളെപ്പോഴും ഈ പേഴ്സണൽ ഇൻട്രാക്ഷൻസ് കൂടിപ്പോയിട്ട് പേഴ്സണൽ സ്പേസ് നഷ്ടപ്പെട്ട് നമ്മുടെ മോഹം കൂടെ നഷ്ടപ്പെട്ടു പോകരുത് അതേപോലെ തന്നെ നമ്മൾ നമുക്ക് റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് മാത്രമേ ആകൂ ഒരാളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അൺറീസണബിൾ ആയിട്ടുള്ള ഇറാഷണൽ ആയിട്ടുള്ള അയാളുടെ കാര്യങ്ങളെല്ലാം നമുക്ക് വിട്ടു തരുമെന്നോ അങ്ങനെയുള്ള ഇതൊന്നും നമ്മൾ ഏറ്റെടുക്കരുത് പിന്നെ എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാലും ഡിമോൺസ്ട്രേറ്റ് പ്രൊഫഷണലിസം ഈ പ്രൊഫഷണലിസത്തെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ വേറൊരു വീഡിയോ നിങ്ങൾക്ക് തരാം കാരണം അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് പിന്നെ നമുക്കതുപോലെ തന്നെ ഈ ഫീഡ്ബാക്ക് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഫീഡ്ബാക്കിനെ കുറിച്ച് പറയും റെക്കഗ്നൈസ് ആൻഡ് അഡ്രസ് മൈക്രോ അഗ്രഷൻസ് ചില ആൾക്കാർ ചില അഗ്രഷൻസ് ചിലപ്പോൾ ലോഡഡ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള ഞാൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യനിങ് ലോഡഡ് ക്വസ്റ്റിൻസ് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് ലോജിക്കൽ ഫാലസീസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വേറൊരു സബ്ജെക്റ്റായിട്ട് നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ എടുത്തു തരാം ഇനി നമുക്ക് ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ചും കുറച്ചുകൂടെ കൂടുതൽ പഠിക്കാൻ ഞാൻ അതെനിക്ക് ഒറ്റതിൽ തീരത്തില്ലാത്തതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ മൈൻഡ്ഫുൾ ഓഫ് യുവർ ലാംഗ്വേജ് നമ്മൾ നമ്മുടെ ലാംഗ്വേജ് തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ തകർത്ത് കളയുന്ന ഒരു പത്തോ ഇരുപതോ മുപ്പതോ വാക്കുകൾ ചേഞ്ച് ചെയ്താൽ പോലും നമ്മൾ മാറും അപ്പോൾ നമുക്ക് ഒഴിവാക്കേണ്ട വാക്കുകൾ എഴുതി വെച്ചിട്ട് അത് കണ്ടെത്തിയിട്ട് പിന്നെ അടുത്ത ഡിസ്കഷൻസിൽ ഒഴിവാക്കി 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 നമുക്ക് പോവാം പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടത് എപ്പോഴും എൻകറേജ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് നിങ്ങളുടെ വ്യക്തിപരമായ നേട്ടത്തിനും വിജയത്തിനും പ്രൊഫഷണലി നിങ്ങൾ മാറാനുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അത് അതിനകത്ത് പ്രത്യേകിച്ച് നിങ്ങളൊരു എന്താണ് ഒരു കൾച്ചറൽ കോംപിറ്റൻസ് നിങ്ങളൊരു കഴിവിനെ ബോധ്യമാക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഓതൻറ്റിസിറ്റി പിന്നെ ഒരു ഗ്രോത്ത് ഓറിയൻ്റെ കൾച്ചറിൽ നമ്മൾ ജീവിക്കുക പിന്നെ നമുക്ക് എപ്പോഴും ഒരു മെൻഡർഷിപ്പ് ഒക്കെ ഉള്ളത് വളരെ നന്നായിരിക്കും നമുക്കൊരു മെൻ്റർഷിപ്പ് എവിടെ എന്തെങ്കിലും ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പത്ത് വർഷം കൊണ്ട് എത്താൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ രണ്ട് വർഷം കൊണ്ട് ഒരു വർഷം കൊണ്ട് ചിലപ്പോൾ എത്തും ഞാനിവിടെ നിൽക്കുന്നതിങ്ങനെത്തിക്കുന്നത് ഞാൻ തന്നെ അധ്വാനിച്ചതിൻ്റെ അല്ല പല മെൻ്റേഴ്സും ഇന്നും എനിക്ക് ഒരുപാട് മെൻറ്റേഴ്സ് ഉണ്ട് അപ്പോൾ പലപ്പോഴും ഞാൻ വിശേഷവൃത്സങ്ങളൊക്കെ ഈ മെൻറ്റേഴ്സിനെ വിളിച്ച് ഞാൻ സംസാരിക്കും അപ്പോൾ എനിക്ക് മെൻറ്റേഴ്സ് ഉള്ളതുകൊണ്ട് എൻ്റെ റോഡുകൾ പലപ്പോഴും തല്ലിയല്ല കോസ്റ്റ്ലി മിസ്റ്റേക്ക് ഞാൻ ഒഴിവാകാ ഒഴിവാക്കിയിട്ട് ഞാൻ പോകുന്നുണ്ട് എനി എപ്പോഴും ഇന്ന രീതിയാണ് മെച്ചമെന്ന് എനിക്ക് പറഞ്ഞു തരാറുണ്ട് പിന്നെ ഷെയർ പേഴ്സണൽ എക്സ്പീരിയൻസസ് അപ്രോപ്രിയേറ്റലി നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ പലപ്പോഴും നമ്മൾ ഷെയർ ചെയ്യാം യാത്രയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതും പിന്നെ തല തല നേട്ടങ്ങളുണ്ടാകാൻ പറ്റിയതും പിന്നെ അതുപോലെ തന്നെ ഈ ഡിസിഷൻ മേക്കിങ്ങിനുള്ള കപ്പാസിറ്റി അതിനുള്ള നെയർ സിസ്റ്റം അത് ചെയ്ത് തന്നെ പഠിക്കേണ്ടതാണ് ഞാൻ അതും ഒരു മറ്റൊരു വീഡിയോയിൽ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഫോസ്റ്റർ ഇന്നൊവേഷൻ എല്ലാ സ്ഥലത്തും എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യരുത് സന്തോഷമില്ല ആയിരിക്കണം പിന്നെ നമ്മുടെ പറയുന്നതിനകത്തൊക്കെ നമുക്ക് ഇൻറ്റഗ്രിറ്റി സത്യസന്ധത നമ്മൾ പറയുന്നതിനകത്ത് ആ ഒരു ആർജവം ഉണ്ടെന്നുള്ള ആൾക്കാർക്ക് തോന്നണം പിന്നെ നമ്മുടെ വിജയം മാത്രമല്ല നമ്മുടെ ചുറ്റുവട്ടത്ത് ആർക്ക് വിജയമുണ്ടെങ്കിലും നമ്മളും കൂടെ അത് സെലിബ്രേറ്റ് ചെയ്യണം കാരണം അതിൽ നിന്ന് നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ഒരുപാട് ന്യൂറോ കണ്ടീഷനിങ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കിട്ടാനുണ്ട് അപ്പോൾ അത് നമ്മളെപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റണം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് ഒരു മെൻറ്റൽ ഹെൽത്ത് സപ്പോർട്ടാണ് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആകാനും പ്രശ്നം ഉണ്ടാകാനും അത് സൊമാറ്റിക്കായിട്ട് ശരീരത്ത് വരാനും ഒക്കെ ചാൻസസ് ഉണ്ട് ഞാൻ ഇത് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് അടുത്ത് മറ്റൊരിത് ചെയ്യുന്നത് ഈ നമുക്ക് ന്യൂട്രീഷൻ്റെ കുറവ് കൊണ്ട് ഒരുപാട് മാനസിക മെൻ്റൽ ഹെൽത്തിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട് ഒരു പത്ത് മുപ്പത് ന്യൂട്രീഷൻ നമുക്ക് ആയിട്ട് ഉണ്ടായിട്ട് നമ്മൾ അത് നമുക്ക് ഭക്ഷണത്തിൽ കൂടെ കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ക്ഷീണവും അലേർട്ട്നെസ്സും കോൺസെൻട്രേഷൻ കുറവും ഓർമ്മ ഒക്കെ ഉണ്ടാകും അത് നമുക്ക് സപ്ലിമെൻറ്റിലൂടെ ഇത് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഓർമ്മ സൂപ്പർ മെമ്മറിയിലേക്ക് നമുക്ക് പോകാനായിട്ട് ഞാൻ അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം പിന്നെ അതുപോലെ തന്നെ ക്രൈസിസ് മാനേജ്മെൻറ്റ് സ്കിൽസ് അതും നമ്മുടെ കോമ്പിറ്റൻസിക്കകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കതിനെ മാനേജ് ചെയ്യണം എത്ര ക്രൈസിസ് വന്നു കഴിഞ്ഞാലും പിന്നെ മറ്റൊന്ന് ഇതൊക്കെ ഈ കഴിവൊക്കെ ഉണ്ടാകുമ്പം ഈ കഴിവിനെ തിളക്കം ഉണ്ടാകുന്നത് ജുവലി പോലെ തിളങ്ങുന്നത് നമ്മളെ ഹ്യൂമിലിറ്റി വരുമ്പോഴാണ് അപ്പോൾ എപ്പോഴും നമ്മൾ എളിമ കൂടി വരുമ്പോഴത്തേക്ക് അംഗീകാരം കൂടാനായിട്ട് തുടങ്ങും ഓപ്പണായിട്ട് ആൾക്കാർ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ചെയ്യാനായിട്ട് തുടങ്ങും അപ്പോൾ അവിടെ നമ്മുടെ മാനറിസവും നമ്മുടെ ഈ ഹ്യൂമിലിറ്റിയും മറ്റുള്ളവരുമായിട്ട് ഒരു ക്രോസ് കൊളാബറേഷനും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴും വരുന്നൊരു ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ് മാത്രമേ വരുവുള്ളൂ ഒരു പേഴ്സണൽ അക്കൗണ്ടബിലിറ്റി നമുക്കുണ്ട് എന്നും ബാക്കിയുള്ളവർക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റണം പിന്നെ ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്നത് എപ്പോഴും ലേണിങ് കണ്ടിന്യൂസ്ലി പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇപ്പം പുസ്തകങ്ങൾ വായിക്കുവാണേലും വെറുതെ വായിച്ച് കൂട്ടുകയല്ല ഇന്ന് ഇന്നത്തേക്ക് അത്യാവശ്യം ഉള്ളത് നാളത്തേക്ക് അത്യാവശ്യമുള്ളത് ആ കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ വായിച്ചു പോകും അറിയാതെ വായിച്ചു പോകും അപ്പോൾ എന്തായാലും ഞാനിത് ഈ എങ്ങനെയാണ് ഒരു ഇൻട്രാക്ഷൻ കൂട്ടേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നു ഞാനിപ്പോൾ വാ ഇപ്പം ഇത് ചെയ്തിരിക്കുന്നത് വേറെ പല കോഴ്സുകളും ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ബിസിനസ് കോഴ്സുകളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അവിടെ സംസാരിച്ചാൽ തീരാത്ത കാര്യങ്ങളാണ് ഞാൻ പലപ്പോഴും ഇതിനകത്ത് ഇടുന്നത് അപ്പം അതേപോലെ പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ പല കാര്യങ്ങളും ഗ്രഹിച്ച് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ അപ്പോൾ ഇതിൽ കാണുന്ന നമ്പറിൽ അത്യാവശ്യം ബന്ധപ്പെട്ടാൽ മതി ലൈഫ് ലൈൻ്റെ ഹെൽപ്പ് കിട്ടാനായിട്ട് ഓൾ ദ ബെസ്റ്റ്